എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കയ്യൊഴിയാണ് ചെയ്യുന്നത്. ഒറ്റ റൂമിലിട്ട് തടവ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു അവിടെ. ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സർക്കാരിനൊരു വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, വിഷമം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് പല സമയത്തും ഉണ്ടാക്കുന്നത്. ഇടക്കിടക്ക് ഫോൺ കോൾസ് ഒക്കെ ടാപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. ശബരിമല പ്രവേശനത്തിലൂടെയും വിവിധ സാമൂഹിക ഇടപെടലിലൂടെയും കേസുകൾ അകപ്പെട്ട റെഹന ഫാത്തിമയ്ക്ക് അനുകൂലമായ ഒരു ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഈ കേസിന്റെ നാൾവഴികളെക്കുറിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് രേനയ്ക്ക് നേരിടേണ്ടി വന്ന സംഘപരിവാർ ആക്രമണങ്ങളെക്കുറിച്ചും രഹന വോക്ക് മലയാളത്തോട് തുറന്നു സംസാരിക്കുന്നു. രഹന വോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. എന്തായാലും കുറച്ച് കാലത്തിന് ശേഷമാണ് രേന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ ഭാഗമായിട്ടാണ്, അതായത് പൗരൻ്റെ അവകാശമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം രേനയ്ക്ക് പുനർനിർമ്മിച്ച് കിട്ടിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് രേന വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നത്? ഇടക്ക് ആ ഒരു ഓർഡർ വന്നപ്പോൾ റെസ്ട്രിക്ഷൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം മീഡിയാസിൽ അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇടക്കലപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ എഫ് ബിയിലെങ്ങാനൊക്കെ ചെറുതായിട്ട് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്താലോ, അല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം കൊറോണ കാരണം ആളുകളെല്ലാവരും ഓൺലൈൻ വഴിയുള്ള ജോലികളും സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ജോലി ഇല്ലാതിരിക്കുന്ന ഒരവസരത്തിൽ നമുക്ക് സുഹൃത്തുക്കളായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെയും വർക്കും റിലേറ്റഡ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഓൺലൈൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാടില്ല എന്നുള്ളതായിരുന്നു, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കൂടുതലും മീഡിയാസിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുമ്പോൾ അതിലും വാക്കുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. അങ്ങനെ പുറത്തു വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പോലെ തന്നെ അത് വേറൊരാൾക്ക് ഈ ഓർഡർ പ്രകാരം അങ്ങനെ നമുക്കറിയാലോ നേരത്തെ ഉണ്ടായ ഓർഡേഴ്സാണല്ലോ ഇനി വരുമ്പോൾ റെഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട് ഹനിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കിട്ടിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരാൾക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവിടെ ഒരു ഇത് മാത്രമല്ല ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ പീരീഡും അതിന് മുമ്പുള്ള പീരീഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രേനയുടെ സാമൂഹിക ജീവിതത്തിൽ. അപ്പോൾ പിന്നെ കേരളത്തിലെ പല ജനകീയ സമരങ്ങളിലും വളരെ സാമൂഹിക വിഷയങ്ങളിലും വളരെ സ്വതന്ത്രമായിട്ട് ഇടപെടൽ നടത്തിയിരുന്ന ഒരാളായിരുന്നു രേന. പക്ഷേ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിന്നെ ശബരിമല പ്രവേശിക്കാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളും കേസുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ രേനയുടെ സാമൂഹിക ജീവിതം അപ്പാടെ മാറിപ്പോയി. ഈ രണ്ട് കാലഘട്ടത്തെ എങ്ങനെ രഹന കാണുന്നത്? സാധാരണ ഒരു ലൈഫ് നയിക്കാൻ ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയുണ്ട്. പല ഇടപെടലുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഞാൻ ചെല്ലും എന്ന് അറിയുമ്പോഴത്തേക്കും പല ഈ സമരം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപെടലുകളിൽ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെല്ലുന്നു എന്നറിയുമ്പോൾ അവിടെ പോലീസ് വരുന്നു, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ഇവർ വരുന്നത് പ്രശ്നമാവുമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പല ഫംഗ്ഷനുകളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം ആർപ്പ് ആർത്തവം പോലെയുള്ള വേദിയിലൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസൊക്കെ അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശബരിമല വിഷയത്തിന് ശേഷം പിന്നെ കൊറോണയും കൂടെ വന്നല്ലോ. കൊറോണയും കൂടെ വന്നപ്പോൾ പിന്നെ ആളുകൾ തമ്മിലുള്ളൊരു കാണുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ അങ്ങനെ പൊതുവിടങ്ങളിൽ കൂടുന്ന ആ ഒരു നോർമൽ അവസ്ഥ ഇല്ലാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരാനങ്ങനെ ശബരിമലയിലൊരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ പോകാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലായിരുന്നു
എനിക്ക് റഹനയെ മുന്നേ അറിയാം. അതായത് കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുകയും പൊതു രംഗത്ത് രാഷ്ട്രീയം പറയുകയും പല വേദികളും നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഒരു ഒരു രാഷ്ട്രീയ ബോധ്യത്തിന് അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ശബരിമലയിൽ പ്രവേശിക്കാൻ തയ്യാറായിട്ടുണ്ടാവുക. അതിപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ ആളുകൾ പറയുമ്പോഴും ഇപ്പോൾ അത് തുറന്നു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായിരുന്നു അന്നത്തെ ഒരു രാഷ്ട്രീയ ബോധ്യങ്ങൾ എന്നുള്ളത്? ശരിക്കും അന്ന് വ്യക്തമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും അവിടെ കയറില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ അവിടെ കൊണ്ടുപോകില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ അങ്ങനെയല്ല, അതിനാർജവമുള്ള സ്ത്രീകളുണ്ട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക, പറയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട് എന്നത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ള കാരണം. അല്ലാതെ ഈ പറയുന്ന പോലെ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ട് ഇറക്കിയതാണെന്നുള്ള സംഭവങ്ങളൊക്കെ തികച്ചും നുണയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അത് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് എപ്പോൾ എന്തെന്നുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ ഒരു വിധി വന്നപ്പോഴത്തേക്കും സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ട് അതിനെ പിന്തുടർന്നുണ്ടായ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പലരും കയറാൻ ശ്രമിക്കുന്നു, അവരെയൊക്കെ തടയപ്പെടുന്നു, അപ്പോൾ അതിനിങ്ങനെ നമ്മൾ ഈ ഇഷ്യൂസെല്ലാം ചർച്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീയും കയറാൻ തയ്യാറാവില്ല എന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ പോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ പോവുകയും ചെയ്തത്. അതിനെ പിന്നെ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് പലരും പലരും സഹായത്തോടെ പോയി എന്നുള്ളതും, പലരും ഫണ്ട് ചെയ്തിട്ട് പോയി, അതിൻ്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഇറക്കി വിട്ടു, അങ്ങനെയുള്ള പല ചർച്ചകളും ഞാൻ കേട്ടു. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഇടയിലൊരു ദേഷ്യം എനിക്കെതിരെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ യൂസ് ചെയ്ത സാനിറ്ററി പാഡും കൊണ്ട് പോയി എന്നുള്ളൊരു ആരോപണം വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. എരുമുടിക്കെട്ടിൽ എന്താ ഉണ്ടായെന്നുള്ളത് പോലീസുകാർ അപ്പോൾ തന്നെ പരിശോധിച്ചതും അത് വ്യക്തമായ കാര്യങ്ങളാണ്. പക്ഷെ ആരിപ്പോടൊന്നും അവർ പുറത്തു വിട്ടില്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ട് അതൊക്കെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ സമയത്ത് ഒരു ഈ ചില സർക്കിളുകളിൽ വന്നിട്ടുള്ള ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള കാര്യം, രഹന എന്നുള്ള പേര് അവിടെ ഒരു വിഷയമായിട്ട്, ഞാൻ ഒരു കൊട്ടേഷനിലിട്ടാട്ടോ പറയുന്നത്, രഹന എന്നുള്ള പേര് വിഷയമാണ്. രഹന എന്നുള്ള ആ ഒരു പേര് പ്രതിപാദനം ചെയ്യുന്നത് മറ്റൊരു ഐഡൻറ്റിറ്റി, മത ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് സംഘപരിവാർ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ സമയമായിരുന്നു അത്. കേരളത്തിനെ വിഭജിക്കുക എന്നുള്ള അവരുടെ കുറേ കാലമായിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ശബരിമല കൂട്ടുപിടിച്ചു, അങ്ങനെ ഒരു കലാപത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രഹന എന്നുള്ളൊരു പേരുള്ള ഒരാൾ ശബരിമലയിൽ പോകുന്നു, അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും, കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് രഹന ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ആ എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ട് വളർന്ന കഥകളിൽ, അറിഞ്ഞ കഥകളിൽ ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ എന്താ പറയുക, പണ്ട് മുതലേ ഞാൻ വിചാരിച്ചത് അയ്യപ്പനൊരു സെക്യുലർ ആയിട്ടുള്ള ഗോഡാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ മണ്ഡല മാസത്തിലാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള സ്റ്റോറീസ് വരാറുണ്ടല്ലോ പല വ്യക്തികളുടെ. അപ്പോൾ അന്യമതസ്ഥരായ പല വ്യക്തികളും പോയതിൻ്റെ ഒക്കെ സ്റ്റോറീസ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസിൽ ആകെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏജിൻ്റെ ഇടയിലുള്ള ആളുകൾ പോകരുതെന്ന് മാത്രമായിരുന്നു, അതും സ്ത്രീകൾ. അപ്പോൾ അതിനാണ് സുപ്രീം കോടതി വിധി പ്രകാരം മാറ്റം വന്നത്. അപ്പോൾ പിന്നെ അവിടെ രഹന ഫാത്തിമ ആയാലും എന്താ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാമധാരി ആയാലും എന്താ, അതൊന്നും അവിടെ വിഷയമല്ലല്ലോ. കാരണം അങ്ങനെ ഒരു സ്പേസേ അല്ലല്ലോ അത്. അവിടെ അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിലുള്ള കലാപം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനൊരു സ്ത്രീ എന്ന രീതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തടയപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഓൾറെഡി നമ്മളിങ്ങനെ കേട്ട് നമുക്കറിയായിരുന്നു. അല്ലാതെ അത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെട്ടുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. രണ്ട് വിഷയം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഒന്ന് എൻ്റെ പേര് ഭയങ്കരമായിട്ട് എടുത്ത് യൂസ് ചെയ്തു, അത് അതേപോലെ ഇത് എന്താ പറയുക, സർക്കാർ മനഃപൂർവ്വം അങ്ങനെ ഒരാളെ അവിടെ കയറ്റാൻ ശ്രമിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം. അപ്പോൾ ആരോപണം മുഴുവനും സർക്കാരിൻ്റെ പേരിലിട എന്നുള്ളതും, അതേപോലെ ഇപ്പുറത്ത് അത് ഒരു മുസ്ലിം നാമധാരിയാണ്, അപ്പോൾ അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തി എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള രീതിയിലാണ് മുന്നിട്ട് പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വിധിയെ സർക്കാർ പോലും അനുകൂലിച്ച് അവിടെ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് പറഞ്ഞത്.
പക്ഷേ ശരിക്കുമുള്ള ഇടപെടലുകൾ അങ്ങനെയല്ല. അവിടെ ചെന്നപ്പോൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു. എന്നിട്ടും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റിയത്. അല്ലാതെ അവർ മനഃപൂർവ്വം അത്ര ഒരു വലിയൊരു സന്നാഹിക്ക് തന്നെ കൊണ്ടായതൊന്നുമല്ല. പിന്നെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം കേസ് നടക്കുന്ന മുമ്പ് പോലും ഇത്രയും കേസുകളുണ്ട്. ഇതിനൊക്കെ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സർക്കാർ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് പോലും അതിനകത്ത് സർക്കാർ കൊടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിരന്തരം പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിൽ ഫൈൻഡിങ്സിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയെ അവർ സംരക്ഷിക്കാനല്ലേ നോക്കുള്ളൂ, അല്ലാതെ അവരെ പ്രശ്നത്തിലാക്കാൻ നോക്കില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്, എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. ആരും ഒന്ന് മീൻസ് സർക്കാരിൻ്റെ സപ്പോർട്ടിലൂടെയല്ല ഞാൻ പോയത്, അല്ലെങ്കിൽ RSS BJP ഫണ്ട് ചെയ്തിട്ടുമല്ല പോയത്. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കും ഇവരൊന്നും ഞാൻ എൻ്റെ ആളല്ല എന്നുള്ള രീതിയിൽ കൈയൊഴിയാനുള്ള ശ്രമങ്ങളും നന്നായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമുദായം ആണെങ്കിൽ പോലും അവിടെ നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പൊക്കെ എഴുതി ഇറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് ഇപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു സംഘപരിവാർ ടാർഗറ്റ് സംഘപരിവാറിൻ്റെ ടാർഗറ്റിംഗ് കൂടിപ്പോയി എന്നൊക്കെതിരെ, കുടുംബത്തിനെതിരെ. കാരണം കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുള്ള ഒരാളാണ്, പിന്നെ ജോലിസ്ഥലത്ത് പ്രശ്നമായി, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി, താമസിക്കാൻ താമസ സൗകര്യം കിട്ടാത്ത അവസ്ഥകൾ, ഇങ്ങനൊക്കെ ഒരുപാട് ദുർഘടമായ ഘട്ടങ്ങളിലൂടെ രഹന ഇക്കാലം അത്രയും കടന്നുപോയത്. അത് സംഘപരിവാറിൻ്റെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുന്നത്? തീർച്ചയായും ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമല കേസാണെന്നുണ്ടെങ്കിലും അതിനുശേഷം ഉണ്ടായ കേസുകളാണെന്നുണ്ടെങ്കിലും, മോസ്കോ കേസാണെന്നുണ്ടെങ്കിലും, ബീഫ് റോസ്, അങ്ങനെ മൂന്ന് കേസാണ്. അപ്പോൾ ഈ മൂന്ന് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് വിഷയത്തിലുള്ള കേസ്. ശരിക്കും ബീഫ് റോസിൻ്റെ വിഷയത്തിൽ 8 സ്റ്റേറ്റിലായിട്ട് എന്തോ 28 കേസുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ ന്യൂസൊക്കെ കേട്ടോ കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 കേസ്. അപ്പോൾ എല്ലാ കേസുകളുടെയും പരാതികൾക്ക് ഒരേ സ്വഭാവമാണ് എന്നൊക്കെ. അതെ അതെ. അപ്പോൾ എന്ത് സംഭവം വെച്ചാൽ ഇതെല്ലാം കൂടുതലും ആ പത്തനംതിട്ട തിരുവല്ല ഭാഗത്തുള്ള ആളുകളിലാണ് ഈ കേസുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ മോസ്കോ കേസ് ആണെങ്കിൽ ശബരിമല വിഷയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. മോസ്കോ കേസ് എന്തിനാ വന്നിട്ടുള്ളത്? അത് ഈ പറഞ്ഞ പോലെ തിരുവല്ല ഭാഗത്തുള്ള ഒരു വ്യക്തിയാണ് കുട്ടികൾ ശരീരത്തിൽ ചിത്രം വരച്ചതിന്റെ, അത് അവിടെ നിന്നാണ് കേസ് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തതൊക്കെ. അതുകൂടാതെ ഈ ബീഫ് റോസ്റ്റ് വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് കേസ് കൊടുക്കുന്നത് തിരുവല്ല ഭാഗത്തുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ്. ഈ മിക്കവരും അഡ്വക്കേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും ഏകദേശം RSS BJP അനുഭാവികളായിട്ടുള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പിന്നെ ആ കേസിൻ്റെ തന്നെ ബലം കൂട്ടാനൊന്നുമുണ്ട്, പല സ്ഥലത്തു നിന്നുള്ള കംപ്ലയിൻസ് കിട്ടിയെന്നുള്ള രീതിയിൽ ആളുകളിൽ നിന്നുള്ള കംപ്ലയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പീസ് നോക്കുമ്പോഴും നമുക്കറിയാം എല്ലാ ഭാഗത്തു നിന്നുള്ള സെയിം കോപ്പി പേസ്റ്റ് ആണ് എല്ലാവരും മെയിൽ ചെയ്തു എന്നുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തികളൊക്കെ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ RSS BJP അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് എന്നൊക്കെ വ്യക്തമാണ്. അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുമോറും ഇങ്ങനെ കൂടുതൽ കൂടുതൽ എന്ത് പറഞ്ഞാലാണ് ഏത് വാക്കിൽ പിടിച്ചാണ് ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോട്ടഡാണ്. ഓരോ വിഷയം വരുമ്പോഴത്തേക്കും ഇവരിങ്ങനെ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം സ്ഥിരം പ്രശ്നക്കാരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കേസ് കഴിഞ്ഞു ആയുള്ള എന്നിട്ട് മടങ്ങിയില്ല, അല്ലെങ്കിൽ പിന്നെയും പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണല്ലോ. അപ്പോൾ അതിന് വിപരീതമായിട്ട് ചിരിച്ച മുഖത്തോടെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടണമെന്ന് പറയുമ്പോഴത്തേക്കും അത് അവരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടി തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കേസുകൾ അപ്പോൾ അങ്ങനെ പ്രശ്നത്തിലായി ദുരിതത്തിലാവണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിയുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജോലി സ്ഥലത്തുള്ളപ്പോഴാണ്. അത് മനഃപൂർവ്വം അങ്ങനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതും അതിൽ BSNL ഇടപെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. BSNL ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് കൂടെ നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയായിരുന്നു അവർ അത് കഴിഞ്ഞിട്ടുള്ള ഫോളോവറുകൾ ഫോളോ അപ്പ് ഇതൊക്കെ ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൂടാതെ
ക്വാർട്ടേഴ്സ് നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതും അതിനുശേഷം ഞാൻ വീട് അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ ബ്രോക്കേഴ്സിനൊക്കെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു ആരും അങ്ങനെ വീടെടുത്ത് കൊടുക്കരുത്, അഥവാ ഇനി ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ വീടൊക്കെ ആക്രമിക്കപ്പെടും എന്നുള്ള രീതിയിൽ അവള് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറെ നാള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 വർഷം ആവുന്നു. അപ്പൊ ഇത്രയും നാളും അത് അങ്ങനെ പലപ്പോഴായിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യക്തമാണ്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസുകളിലൊന്നും, ഇത്രയും കേസുകൾ എന്ന് പറയുമ്പോൾ ഈ കേസുകളിലൊന്നും ഞാൻ ആർക്കും ദോഷം ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ടില്ല. പിന്നെ ശബരിമല വിഷയം നമുക്ക് വ്യക്തമാണ്, ശബരിമല കയറിയത് തന്നെയാണ് അവരുടെ പ്രശ്നം. പക്ഷെ അവരതിൻ്റെ അത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് കറുത്ത ഡ്രസ് ഇട്ട് എൻ്റെ ഒരു ഫോട്ടോ, അത് അതിന് ശേഷമുള്ള 2 പോസ്റ്റുകളുമാണ്. ഒന്നൊരു കാർട്ടൂൺ ഫോട്ടോ ആണ്, ഷാരോൺ റാണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വരച്ചതാണ്. പിന്നെ ഒന്ന് സ്വാമി സന്ദീപ് ആനന്ദഗിരിയുടെ പോസ്റ്റ് ഞാൻ എടുത്ത് ഷെയർ ചെയ്തതാണ്. ഇതാണ് സംഭവം. അതിൻ്റെ അകത്ത് ആ കറുത്ത ഡ്രസ് ഇട്ടതിൽ എൻ്റെ തൊട കാണുന്നു. അപ്പം അതിലും മതവികാരം രണപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും അത്രയും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് തൊട കാണുന്നുണ്ട് മതവികാരം രണപ്പെട്ടു എന്നൊക്കെ. അപ്പം ആളുകൾ ഏത് രീതിയിലാണ് സ്വന്തം എന്താ പറയുക വിശ്വാസത്തെയും ഇതിനെയൊക്കെ കൊണ്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് ഏത് രീതിയിലും വേണമെങ്കിൽ വളച്ചൊടിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ കുട്ടികൾ ശരീരത്തിൽ ചിത്രം വരച്ചതിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ തന്നെയാണ് എൻ്റെ ശരീരത്ത് വരച്ചത്. അതിന് കുട്ടികൾക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ളത് വെച്ചിട്ടാണ് അതും അതിൻ്റെ അകത്ത് കംപ്ലയിൻറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്, എനിക്കെന്തോ ഭയങ്കര സംതൃപ്തി കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് അർദ്ധനഗ്ന ശരീരത്ത് വരച്ചു എന്നുള്ളതാണ്. എൻ്റെ ആ ഒരു കേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കറക്റ്റ് ഒരു കൊല്ലം ആയപ്പോഴാണ് തൃശ്ശൂർ പുലിക്കളിയിൽ ഒരു വ്യക്തി ഇറങ്ങിയതും ആളുടെ പ്രായപൂർത്തിയാവാത്ത മകള് ആളുടെ ശരീരത്ത് പുലിമുഖം വരച്ചതും. അത് പുരുഷനായതുകൊണ്ട് ആ കുട്ടിക്കെതിരെയോ അച്ഛനെതിരെയോ കേസൊന്നുമില്ല, കുട്ടിക്കെതിരെ അല്ലെങ്കിലും കേസില്ല, സോറി, അച്ഛനെതിരെ കേസില്ല, കാരണം പുരുഷനായതുകൊണ്ട്. പക്ഷെ ഇപ്പുറത്ത് സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ കുട്ടികളുടെ വിഷയം പറഞ്ഞിട്ട് ഇവിടെ എനിക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ രഹന നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതി സത്യവാങ്മൂലം നൽകിയത്. അപ്പോൾ ഇത് സംഘപരിവാറും അത് തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഘപരിവാറിന് പരോക്ഷമായിട്ടുള്ള പിന്തുണ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ എല്ലാവരും വോട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിച്ചു പോകുന്ന മനുഷ്യരായിട്ടാണ് നമുക്ക് എല്ലാ സമയത്തും മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളിലും സംഘപരിവാറിൻ്റെ പിരിമുറുക്കം നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരിന് പോലും പല വിഷയങ്ങളിൽ ഇടപെടൽ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ കേസെടുത്തപ്പോൾ ഓക്കെ ആ ഒരു സമയത്ത് അങ്ങനെ കേസ് വന്നെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും അതിനുശേഷം അതിനെ ഇടയ്ക്കൊരു ന്യൂസ് വന്നായിരുന്നല്ലോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളൊക്കെ ഒഴിവാക്കി കുറേ പേര് ഒഴിവാക്കി എന്നൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പം അങ്ങനെ ഒഴിവാക്കപ്പെട്ടപ്പോഴും അതൊക്കെ നോർമൽ കേസുകളായിട്ട് അങ്ങോട്ട് ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ പക്ഷേ അപ്പോഴും എൻ്റെ കേസ് അവിടെ അതൊരു ഓക്കെ ഒരു വ്യക്തി കൊടുത്താണെങ്കിൽ പോലും അത് ഒരു രീതിയിലും പരിഗണിക്കാനോ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ളൊരു സങ്കടകരമായ വിഷയമാണ്. കാരണം നമ്മൾ എപ്പോഴും എന്താ പറയുക സർക്കാരിലൊരു വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് പല സമയത്തും ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സുഹൃത്തുക്കളാണെങ്കിൽ പലരും പറയാറുണ്ട് നിങ്ങൾ ഭയങ്കര അനുഭാവിയൊക്കെ ആണല്ലോ, നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറയാം. ഞാൻ പറയും ചില സമയങ്ങളിൽ ഞാൻ അവരോട് തർക്കിക്കാറ്, കാരണം ചില സിറ്റുവേഷനിൽ സർക്കാരിന് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയൊന്നും നിയമങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ ചില തിരുത്തലുകൾ ചില സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഭയങ്കര വിഷമകരമായ കാര്യമാണ്. ഇപ്പോൾ മതവികാരം വിടപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രഹന വളരെ സജീവമായിട്ട് സാമൂഹികമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇത് മുന്നോട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതെങ്ങനെ നിലനിൽക്കണം, ഇതെപ്പോൾ പിന്നെ നീക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല.
അതങ്ങനെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായും അത് ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മതവികാരം വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അത് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു വ്യക്തി പറയുന്നതിലൂടെ കേസെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ അത് അങ്ങനെ അല്ല എന്നുള്ളത് പറഞ്ഞ് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ എനിക്കെതിരെയുള്ള കേസിലാണെങ്കിൽ പോലും ബെയിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നത് വീണ്ടും മതവികാരം ഇടപെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ പാടില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനിടക്കാണ് നമുക്കറിയാം ബീഫ് ഫെസ്റ്റിവൽ വരെ നടന്ന ഈ കേരളത്തിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ. അതിൽ ഞാൻ കൊടുത്ത ടൈറ്റിലാണ് അവിടെ പ്രശ്നം, ഞാനത് അവിടെ ആവർത്തിക്കുന്നില്ല, ഓൾറെഡി കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോൻ്റെ പുറത്ത് കേസെടുക്കുന്നത്. അപ്പോൾ ആ കേസെടുക്കുമ്പോൾ ഓൾറെഡി ബെയിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഉത്തരവും കൂടെ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ബാനും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഓർഡറിൽ ശരിക്കും വ്യക്തമായിട്ട് ശബരിമല വിഷയത്തിൽ ട്രയൽ തുടങ്ങുന്നത് വരെ ഈ ബെയിൽ കണ്ടീഷൻ ബാധകമാണെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ ശബരിമല വിഷയത്തിൽ ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്രയൽ നടക്കില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. കാരണം അത് എവിടെ എത്തില്ല, ഏത് രീതിയിലാണ് അത് കുറ്റമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റമാണെന്ന് പറയുമ്പോഴത്തേക്കും സുപ്രീംകോടതി വിധിയെ ലംഘിച്ചുകൊണ്ടുള്ളൊരു ഇതായി വരും. അല്ലാതെ ഏത് രീതിയിലാണ് ഇനി വ്യാഖ്യാനിക്കപ്പെടുന്നത് കണ്ടറിയേണ്ടി വരും. ഭയങ്കര സർവൈലൻസിലാണ് ജീവിക്കുന്നത് തോന്നുന്നുണ്ടോ ഇപ്പോ? അതെ അതെ അതെ, ഞാൻ കൊറേ നാളായി പറഞ്ഞാല് നമ്മളുടെ ഫോൺ കോൾസ് പോലും ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം എന്നില്ലാതെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ കുറെ കാര്യങ്ങളിലൊക്കെ അത്രയും ഓപ്പൺ ആയിട്ടാണ് നിൽക്കണമെങ്കിലും കുറച്ച് നമുക്ക് പേഴ്സണൽ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതുപോലും ഇല്ലാതാവുന്ന രീതിയിലൊക്കെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. കുറെ നാൾ എനിക്ക് തോന്നുന്നു ഇടക്കിടക്ക് ഫോൺ കോൾസ് ഒക്കെ ടാപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. സംബന്ധിച്ച് അതിനൊന്നും എനിക്ക് പ്രശ്നങ്ങളില്ല. എങ്കിൽ പോലും ഞാനായിരിക്കും ഇത്രയും ഭീകരിയാവാൻ മാത്രം. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമാണ് എന്തൊരു ഭീകരി എന്നുള്ള രീതിയിലാണ് എന്താ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഓരോ കേസ് ഉണ്ടെന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റേഷനിൽ പോവും, അല്ലെങ്കിൽ അവിടെ കോടതിയിൽ ചെല്ലണമെന്നുണ്ട് ചെല്ലും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുള്ള അല്ലെങ്കിൽ ഇതിനൊന്നും അങ്ങനെ ഭയപ്പെടുന്നതല്ല. അതിനൊക്കെ ഇങ്ങനെ ആളുകളുടെ ഉള്ളിലൊരു ഭയങ്കര ഭീകരത ഉണ്ടാക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ആ സമയത്തുള്ള അധികാരികളുടെ അവിടെ ഉള്ള ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു, കൂടെ ഉള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു, അത്തരം കാര്യങ്ങൾ പറയാൻ? ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു. അവിടെ അങ്ങനെ മോശം പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. ആകെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സിങ് അവിടെയും ഒരു പ്രശ്നമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്നെ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഓഫീസിൽ സാധാരണ ഇടുക ഒരു പാൻറ്റും ഷർട്ടുമാണ്. അപ്പോൾ അത് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് മുന്നിൽ ഞാൻ പാൻറ്റും ഷർട്ട് ഇട്ടിട്ട് വെള്ള ഷോൾ ഇടണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംസാരമുണ്ട്. അപ്പം ഞാൻ സാധാരണ ഇടുന്ന വേഷം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംസാരം അവിടെ ഉണ്ടായിരുന്നില്ലാതെ. അത് പക്ഷേ അവിടെയുള്ള സ്ത്രീ ആയിട്ടുള്ള പോലീസുകാർക്കാണോ പ്രശ്നം. അപ്പോൾ ഞാനത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്ത് അതായത് ഒരു സെക്ഷനിലാണ് സ്ത്രീകൾ, ഒരു സെക്ഷനിൽ പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷനിൽ ഞാൻ ഇപ്പുറത്ത് പോയി ആ കോമൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് വേണം എനിക്ക് വന്ന അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാണാൻ വന്നവരായിട്ട് സംസാരിക്കാൻ. അപ്പോൾ മറ്റ് പോലീസുകാർ, പുരുഷന്മാരായ പോലീസുകാർ നോക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് പുരുഷന്മാരായിട്ടുള്ള തടവുകാരുണ്ട് അവർ നോക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതായത് നിയമത്തിലുള്ള സംഭവം ഒന്നായിരുന്നില്ല, സദാചാര പ്രശ്നമായിരുന്നു. അതെ, ഞാൻ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ സാർ ഭയങ്കര മാന്യമായിട്ടാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടത്. ആ മാത്രം അങ്ങനെ ഒരാള് വിഷയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പോസ്കോ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലും ഞാൻ ക്വാറന്റൈൻ സെന്ററിലായിരുന്നു. ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാക്കനാട് ജയിലിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ, ബാക്കി കൂടുതലും ക്വാറന്റൈൻ സെന്ററിലായിരുന്നു. അപ്പോൾ ക്വാറന്റൈൻ സെന്ററിൽ ഭയങ്കര മോശം ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും നമ്മൾക്കറിയാം അതിന് മുന്നേ തന്നെ ഇങ്ങനെ കൊറോണ വന്ന് ക്വാറന്റൈനിലായ ആളുകളുടെ ഒരു ഭീകരാവസ്ഥയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പലതും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും
ഈ എന്താ പറയുക അറസ്റ്റിലായതിൻ്റെ പേരിൽ ക്വാറന്റൈനിൽ ഇരുത്തുന്നതിൽ അത് ഭയങ്കര ഒരു മോശം സിറ്റുവേഷൻ ആയിരുന്നു. അവരിങ്ങനെ നമ്മളെ ഹരാസ് ചെയ്യുന്നതും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെങ്കിൽ പോലും അവരുടെ ഒരു നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറെ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ശരിക്കും ഈ പണ്ട് പറയില്ലേ മറ്റേ എന്താ ഒറ്റ റൂമിലിട്ട് തടവ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു അവിടെ ഒറ്റ റൂമിൽ. കൊറോണ കാരണമാണെങ്കിൽ പോലും ഭയങ്കര ഒരു മോശം സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ കേസുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ശബരിമല ഇടപെടലൊക്കെ ഉണ്ടായി, അതിനുശേഷം ഒരു ലിബറൽ സ്പേസിലാണല്ലോ കൂടുതലായിട്ട് രേഖ നിന്നിട്ടുള്ളത്. ഈ ലിബറൽ സ്പേസിൽ നിന്ന് ആളുകളുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു ഇതിന് ശേഷം? ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ആളുകളിൽ ഭയങ്കര രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പൊ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കി. പേടിക്കുന്ന രീതി തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ? സപ്പോർട്ട് ചെയ്യാൻ പേടിക്കുന്നല്ല, ഈ പറഞ്ഞ പോലെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഞാനും അവരെന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താനും പ്രശ്നത്തിലാവും എന്ന് ഭയക്കുന്ന ചില ആളുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഉള്ളിലും പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും കൺഫ്യൂഷൻസും ഒക്കെ കിടക്കുന്നുണ്ട്. കുറെയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി കാരണം ആളുകൾക്ക് അറിയുന്നില്ല എന്താണ് ഇതിൻ്റെ ബാക്കിൽ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് കാണുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ, അല്ലാത്ത ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ആണ്, എന്താണ് ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. പിന്നെ അവർ കേട്ടിട്ടുള്ള കുറെ ഫേക്ക് ന്യൂസുകൾ കാരണമുള്ള ഉൾത്തിരിഞ്ഞു വന്ന കുറെ സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ടാർജറ്റഡ് ആയ ആളായതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അത് തങ്ങളെയും ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ഭയക്കുന്ന അങ്ങനെ കുറച്ച് ആളുകളെ ഞാൻ കണ്ടു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും എന്ത് വിഷയം സമൂഹ ഇടപെടൽ നടത്തേണ്ടി വന്ന സമയത്ത് പോലും എന്തിനെ കുറിച്ച് അറിഞ്ഞാലും അവിടെയൊക്കെ എത്തുന്ന ആളായിരുന്നു അല്ലെങ്കിൽ അതിലൊക്കെ പങ്ക് എടുക്കുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതിൽ നിന്നും പലതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ചിലതൊന്നും അറിയാതെ പോയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഒരു രണ്ടു വർഷത്തിന് ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ പിന്നെ രംഗങ്ങളിലും കാണാത്ത ഒരാളായിട്ട് ഇതായിരുന്ന കൊറോണ ഒരു ഘടകമുണ്ട്, പക്ഷെ എങ്കിൽ പോലും കൊറോണ കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ പോലും അങ്ങനെയുള്ള ഒരു പബ്ലിക് സ്പേസുകളിൽ രേന അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് എങ്ങനെയാണ്? ഇപ്പോൾ വീട് കിട്ടാത്ത അവസ്ഥയുണ്ട്, ജോലി ഇല്ലാത്ത അവസ്ഥയുണ്ട്, ഇപ്പോൾ ഒരു ജീവിതം എങ്ങനെയാണ്? അത് ഞാൻ കുറച്ചും കൂടെ ഒന്നും കൂടെ എന്താ പറയുക നമ്മളൊന്ന് ഒതുങ്ങിയതല്ല, ഈ പറഞ്ഞ പോലെ ഒന്ന് ഒരു സൂക്ഷ്മതയുണ്ട്, ഒന്നും കൂടെ ശ്രദ്ധിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ വരുമാന മാർഗം ഇല്ലാതായപ്പോ അത് ശരിക്കും നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിന് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ കാരണം പ്രത്യേകിച്ച് ഒരു താമസ സൗകര്യം കൂടി ഇല്ലാതായപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ വീടിൻ്റെ പല കാര്യത്തിലും ഞാൻ തന്നെ ആയിരുന്നു മുൻകൈ എടുത്തോണ്ടെന്ന് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യത്തിലൊക്കെ ഞാൻ കുറേം കൂടെ അവരുടെയും കൂടെ കാര്യങ്ങൾ നടക്കാൻ ഈസിയായി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ അതിൽ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടാർജറ്റ് ആക്കപ്പെട്ടതിൻ്റെ ഇത്രയും കാര്യങ്ങൾ കുറച്ചും കൂടെ ബോധ്യമായപ്പോഴത്തേക്കും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്തായാലും ഇവർ പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ഭീകരവാദിയാക്കിയിട്ട് കണ്ടാ കൊല്ലണം എന്നുള്ള രീതിയിലാക്കാനാണ് ഉദ്ദേശം എന്നെങ്കിലും മനസ്സിലായി. അപ്പോൾ എന്താ ജനിച്ച എന്തായാലും മരിക്കണം, അപ്പോൾ മരണത്തിനല്ല നമുക്ക് ഭയം, പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകൾ അതായത് എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അപ്പോൾ അവരുടെ അവർക്കായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടെയും അവരുടെക്കായിട്ട് ഒരു കറക്റ്റ് ഒരു രീതിയിൽ പോകാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തായിരുന്നു കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരവരുടെ ഫാമിലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ ഒരു താമസ സൗകര്യം കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ലെവലിലെത്തുന്നവരെ കുഴപ്പമില്ലാതെ ജീവിക്കാവുന്ന രീതിയിലൊരു താമസ സൗകര്യം ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതിലും പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ.